ഈസ്റ്ററിന് മുന്നോടിയായി മാളയിലെ മാംസ വ്യാപാരികൾക്ക് മുന്നറിയിപ്പുമായി ആരോഗ്യ വിഭാഗം. മാംസ വിൽപ്പനശാലകൾ പാലിക്കേണ്ട നിബന്ധനകളാണ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിഭാഗം നോട്ടീസിലൂടെ പുറത്തിറക്കിയിരിക്കുന്നത്. COVID-19 സമൂഹ വ്യാപനം തടയുന്നതിനായി മാള ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിഭാഗം മത്സ്യമാംസ വിൽപ്പനശാലകൾക്ക് നോട്ടീസ് നൽകി. ആളുകൾ കടകളിൽ കൂട്ടം കൂടുന്നില്ലെന്നും മത്സ്യമാംസങ്ങൾ വാങ്ങാനെത്തുന്നവർ നിർബന്ധമായും 1 മീറ്റർ അകലം പാലിക്കുന്നുവെന്നും ഉറപ്പുവരുത്തണമെന്നും ഉത്തരവിൽ പറയുന്നു. കച്ചവട സ്ഥാപനത്തിൽ ഒരേ സമയം ജീവനക്കാരായി 5 പേരിൽ കൂടുതൽ പാടുള്ളതല്ല. ജീവനക്കാർ നിർബന്ധമായും മാസ്ക് ധരിക്കേണ്ടതാണ്. കടയിലെത്തുന്ന പൊതുജനങ്ങൾക്ക് കൈകൾ അണുവിമുക്തമാക്കുന്നതിന് കടയുടെ മുമ്പിൽ സാനിറ്റൈസർ ലഭ്യമാക്കുകയും കൈ കഴുകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. പഴകിയ ഭക്ഷ്യയോഗ്യമില്ലാത്ത മത്സ്യമാംസങ്ങൾ കച്ചവടം നടത്താൻ പാടുള്ളതല്ല എന്ന് അടിവരയിട്ടു പറയുന്നു. മത്സ്യമാംസാവശിഷ്ടങ്ങൾ യാതൊരു കാരണവശാലും പൊതുസ്ഥലത്തേക്ക് വലിച്ചെറിയുകയോ പക്ഷിമൃഗാദികൾ കൊത്തിവലിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുകയോ ചെയ്യരുത്. ഹൈക്കോടതി നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള മത്സ്യമാംസ വിൽപ്പന യാതൊരു കാരണവശാലും അനുവദിക്കുന്നതല്ല. COVID-19 രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മാള ഗ്രാമപഞ്ചായത്തിലെ മത്സ്യമാംസ വിൽപ്പന കേന്ദ്രങ്ങളിൽ നിർദ്ദേശിക്കപ്പെട്ട മുൻകരുതലുകൾ നടപ്പാക്കുന്നതിന് ആരോഗ്യ കർമ്മസേനാംഗങ്ങളുടെ നിർദ്ദേശങ്ങൾ കർശനമായും പാലിക്കണമെന്നും സെക്രട്ടറി ഒപ്പിട്ട ഉത്തരവ് ഓർമ്മിപ്പിക്കുന്നു. ജനങ്ങളുടെ ജീവന് കാവൽ നിൽക്കുന്ന പഞ്ചായത്തിലെ ജനപ്രതികളും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും പോലീസ് അധികാരികൾ അടക്കമുള്ള ആളുകളുടെ വലിയ പ്രയത്നത്തിന്റെ ഫലമായാണ് നമ്മുടെ നാട് ഇന്ന് സുരക്ഷിതമായ ഒരു മേഖലയിൽ നിൽക്കുന്നത്. 2 പേർക്ക് നമ്മുടെ നാട്ടിൽ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നെങ്കിൽ ഭീതിജനകമായ യാത്രാവസ്ഥയും നമുക്ക് ഇന്ന് നാട്ടിലാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവരുടെ എല്ലാം വലിയ ജാഗ്രതയാണ്. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. മണപ്പുറം റിട്ടി ജ്വല്ലറി, മാളാ.